ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കണ്ണൂർ. അപ്പോൾ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാനി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഇപ്പോൾ ഇത് എല്ലാവരും കടന്ന് ഉറങ്ങുന്ന രാവിലെ 2:30 പൊലിച്ചപ്പ് റഷാദ് മുഹമ്മദ് സി. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുറേ സ്ഥലങ്ങളെല്ലാം കാണാൻ പോകുന്നുണ്ട്. ഇൻഷാല്ലാ എല്ലാം വീഡിയോ ഉണ്ടാവും, ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ പോകാൻ ഉദ്ദേശിച്ചത് കുഞ്ഞിപ്പള്ളിയാണ്. അതായത് മാഹി കഴിഞ്ഞ വരുന്ന കുഞ്ഞിപ്പള്ളി മക്കാമ സിയാർത്ത് ചെയ്യുകയും അവിടെ നിന്ന് സുബഹി നിസ്കരിച്ച് ബാക്കി മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്. നമുക്ക് കുഞ്ഞിപ്പള്ളിയിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ കുഞ്ഞിപ്പള്ളി എത്തി, ഉള്ളിലേക്ക് പോവുകയാണ്. ഇനി നിസ്കാരം കഴിഞ്ഞ് നേരെ സിയാർത്ത് ചെയ്ത് സൈനുദ്ദീൻ മഹദൂം തങ്ങളെ ഖബർ സിയാർത്ത് ചെയ്യണം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നല്ല പോകണം. ഇപ്പോൾ സിയാർത്തെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ്. അടുത്ത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് വയലട എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് കൊയിലാണ്ടിക്കടുത്ത് വയലട എന്ന് പറയുന്ന സ്ഥലം. ഇതാണ് പോറ്റാന. അപ്പോൾ നമുക്ക് വയലട കുന്ന് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയ ഒരു വ്യൂ ആണിത്. ഇനി ടോപ്പിലേക്ക് പോകേണ്ടത്. ഇതാണ് വയലോടൻ്റെ ക്ലൗഡ്സ് ബൈ വയലോട നോട്ട് ഇവിടെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. പെർ ഹെഡ് 50 rupees അല്ലേ? പെർ ഹെഡ് 50 rupees. എത്ര ആളായി? സെറ്റല്ലേ മൂസി? ഷെർവാസ തിന്ന്, പൈസ പൈസ തിന്ന്. മതി, 50 rupees. അപ്പോൾ ഒരു തലക്ക് ഒരു പെർ ഹെഡ് 50 rupees ആണ് ഇവിടെ പറയുന്നത്. നമ്മൾ ടോപ്പിലെത്തി, കുറേ നേരം ഈ കുന്ന് കയറി വയ്യലം മാറി, അങ്ങനെ ലാസ്റ്റ് ഫൈനലി നമ്മൾ ഈ പോയിന്റിലെത്തി. ഇനി ഉള്ളിലേക്ക് കയറണം. ഇനി 2-3 ആൾക്കാർ എത്താനുണ്ട്. അവരെ വണ്ടിയെല്ലാം അവരെ വഴി മാറിയിട്ടുള്ളത്. അപ്പം അവർ വരട്ടെ, നമ്മൾ വെയിറ്റ് ചെയ്യാമെന്നില്ല. ഉള്ളിൽ കയറാം. അവർ വന്ന് ഉള്ളിൽ കയറിയിട്ട് ഒന്നിച്ച് ഉള്ളിലോട്ട് പോവാം. രക്ഷയല്ലേ ഗൈസ്, അടിപൊളി സ്ഥലം. നമ്മുടെ തൊയ്യപ്പ് കുറേ സെൽഫി ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അടിപൊളി സ്ഥലം. നിങ്ങളുടെ സ്ഥലം എങ്ങനെ ഉണ്ട്? കുറച്ച് തടിയൊക്കെ കുറയട്ടെ. അപ്പോൾ ഈ വയലടയിൽ സ്പെഷ്യലായിട്ട് കാണാനുള്ളത് വ്യൂ പോയിൻ്റ് ആണ്. ടോപ്പിലേക്ക് നടന്ന് കുറേ നടക്കാണ്ട്, ടോപ്പിലേക്ക് സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെ നടന്ന് മുകളിലെത്തിയ കഴിഞ്ഞ ശേഷം ഒരു പാർക്കുണ്ട്. പിന്നെ ഈ വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ ഒരു മേലൊക്കെ ഒരു സൂചിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവനടുക്ക് പോയിട്ടില്ല, ടൈം ഇല്ലാത്തതുകൊണ്ട്. കാരണം നമുക്ക് വേറെ സ്ഥലങ്ങളും പോകാനുണ്ട്. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് തോണിച്ചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ തോണിച്ചാൽ ആ സ്ഥലത്തേക്ക് പോയിട്ട് വേണം അടുത്ത 2-3 സ്ഥലത്തേക്കുള്ള പ്ലാനിങ് അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ബഗ് ആയി ഞാൻ ഈ എടുത്ത വീഡിയോയിൽ, അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ സെക്കൻഡ് ലൊക്കേഷനിലെത്തി, തോണിക്കടവ് എന്ന് പറയുന്ന സ്ഥലം. തോണിക്കടവിൽ ഇപ്പോൾ എന്താ ഉള്ളതെന്നറിയില്ല, ഉള്ളിൽ കയറിയിട്ട് കാണണം. അപ്പോൾ ഇതാണ് തോണിക്കടവ് എൻട്രൻസിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾക്ക് 30 rupees ഒരു അഡൾട്ടിന്. അപ്പോൾ ചിൽഡ്രൻസ്ക്ക് 10 rupees, അല്ലാണ്ട് വണ്ടി ചാർജ് 10 rupees ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്താൽ താഴെ എന്തുള്ള നാച്ചുറൽ ലൈറ്റ് ഇതിൻ്റെ ബാക്കി തന്നെ ഉണ്ട്. അവിടത്തേക്ക് ടിക്കറ്റ് വേണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക്
അവിടെ പോയിവിടെ വെച്ചാൽ മാൻമേഡ് ടവർ, പിന്നെ പാർക്ക്, പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞേ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. വെയിറ്റ്, അവിടെ നിന്നുള്ള അപ്പുറത്ത് നിന്നാ ഇവിടെയോ സീനില്ല, എല്ലാരും കാണും. ഊഞ്ഞാലുണ്ട്, ആടേണ്ടവർക്ക് ആടാം. എടാ ഇത് അമ്മക്ക് പറ്റിയ സ്ഥലമല്ലടാ, സിംഗിൾ പ്രസംഗ. നമ്മളെങ്ങനെ പോകും, അവരാണെങ്കിലോ ചുറ്റടിച്ചിട്ട് പോകും. കയറാൻ കഴിഞ്ഞില്ല ഗൈസ്, ടവർ ഇതാണ് മാൻമേഡ് ടവർ. മാൻമേഡ് ടവർ, അപ്പൊ നമുക്ക് മാൻമേഡ് ടവറിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നോക്കാം. അവിടെ ഇനി സ്റ്റെപ്പും കയറണ്ടേ, ഭ്രാന്ത്. ഇതാണ് ഇവിടുത്തെ വ്യൂ. തോണിക്കടവിന്റെ വ്യൂ ആണിത്. ചെക്കന്മാരിൽ ക്ഷീണിച്ച്. സത്യം പറഞ്ഞ വളരെ നഷ്ടമായിരുന്നു, വളരെ നഷ്ടമായിരുന്നു. വെറുതെ നടന്നിട്ട് സ്ട്രെങ്ത് കാലി, ഒരു രസമില്ല. ഈ രസമേ ഉള്ളൂ, അമ്മക്ക് രസം ഉണ്ടാവില്ല, ഫാമിലിക്കോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കപ്പിൾസിനൊക്കെ രസം ഉണ്ടാവുള്ളൂ. നമ്മൾ സിംഗിൾ പ്രസംഗ. വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ദ പാർട്ട് ഓഫ് അനദർ പ്ലേസ് ഓഫ് ദിസ്. കുറെ നടന്നത് ബാക്കി. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്ഥലം. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടത്തേക്ക് രണ്ടാമത്തെ സ്ഥലം. എടാ യൂട്യൂബറിനെ വീഡിയോ എടുത്താലോ. ഏ അപ്പോൾ ഫ്രണ്ട്സ്, അപ്രതീക്ഷിതമായിട്ടൊരു യൂട്യൂബറിനെ കണ്ടുമുട്ടി. അതായത് നമ്മളെ അമ്ര സമീൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഇതിൽ റെക്കോർഡാക്കാൻ പറ്റിയില്ല, ബഗ്ഗായി പോയി സൗണ്ട്. സോ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് കുറേ സംസാരിച്ച് അദ്ദേഹം കുറേ മോട്ടിവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വീഡിയോയിൽ ഇടണമെന്ന് പറഞ്ഞ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടുണ്ട് ഫായിസ്, ഫായിസിനും കണ്ട്. അപ്പോൾ ഇതിന് ഈ സ്ഥലത്ത് തോണിക്കടവ് എന്ന സ്ഥലത്തു നിന്നാണ് ഇയാളെ കണ്ടുമുട്ടിയത്. ഇതാണ് രണ്ടാമത്തെ സ്ഥലം. ഇവിടെ ഫുള്ള് ചളിയാണ് ഗൈസ്. നല്ല വ്യൂ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. വൈബ് പ്ലേസ്, പിന്നെയും കുഴപ്പമില്ല. നേരത്തെ എന്താ പശുണ്ട്, പുഴയുണ്ട്, പുൽപാർക്കുണ്ട്, അടിപൊളിയാണ്, നല്ല രസമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നോള സിറ്റിയിലെത്തി. നോള സിറ്റിൻ്റെ ഒരു ഓരോ ബിൽഡിങ്ങുകളും ടവറുകളും. ഇത് ഇവിടുത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ്. ഫൈവ് സ്റ്റാർ ഹോട്ടൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ നോള സിറ്റി എന്ന് പറയുന്നത് ഒരു ലോഗാണ്. ഇത് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓഡിറ്റോറിയം, അതായത് ഒരു പരിപാടിയിൽ 25,000 ആൾക്കാർക്ക് പോലും ഒറ്റ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാൻ പറ്റും. യൂണിവേഴ്സിറ്റിൻ്റെ ഓഡിറ്റോറിയം. ഇത് ലോ കോളേജ്, അതായത് ലോ കോളേജ്. അത് റൂംസ്, അതായത് ഹോസ്റ്റൽ റൂംസ് എന്ന് തോന്നുന്നു. ഹോസ്റ്റൽ റൂംസ്, പിന്നെ ഇസ്ലാമിക് സ്റ്റഡീസും ഉണ്ട്, പിന്നെ അക്കാഡമിക് സ്റ്റഡീസും ഉണ്ട്, പിന്നെ നമുക്ക് സയൻസ് പരമായിട്ടും ഫിക്ക് പരമായിട്ടും ഓരോന്നോരോ കാറ്റഗറി ആയിട്ടും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതായി കാണുന്നതാണ്
എന്ത് ഷെഹറേ മുബാറക് പള്ളി. ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഇപ്പടുത്ത് കഴിഞ്ഞ്, അതായത് 1000 സയ്യിദന്മാർ 1000 തങ്ങന്മാരെ വെച്ചിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം 2-3 ദിവസം തന്നെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം പണി അവസാന ഘട്ടത്തിലെത്തിയിട്ടുള്ള, അപ്പോൾ ഇൻഷാല്ലാഹ് അടിപൊളി പള്ളി, മാഷാല്ലാഹ് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 പള്ളിയാണിത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള പ്രവേശനമൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകളിലും കാണാൻ വന്നതാണ്. ഇത് ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കുട്ടികളുടെ, കുട്ടികളുടെ പാർക്കും കാര്യങ്ങളും. ഇവിടെ പാർക്കിങ്ങിന് ഇവിടെ ഓരോ റൂമുകൾ, അതായത് റെൻറ്റിന് റൂം കിട്ടിയിട്ട് കടകൾ നടത്താൻ വേണ്ടിയിട്ട്. ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കുട്ടികളുടെ. അങ്ങനെ കുറേ ഉണ്ട് അവിടെ. 8 ടവറുകളുണ്ട്. ടവർ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ടവർ, അതുപോലത്തെ 8 ടവറുകളുണ്ട്. അപ്പോൾ ഇതൊരു ഒരു ലോകം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. അതായത് ഈ പുറ രാജ്യത്തിലുള്ള ആൾക്കാർക്കെല്ലാം വന്ന് പഠിക്കാൻ പറ്റുന്ന, ഇപ്പം നമ്മൾ ഇന്ത്യത്തെ ആൾക്കാരല്ലോ അബ്രോഡിലെല്ലാം പോയി പഠിക്കുന്ന പോലെ, അബ്രോഡ് അവിടെല്ലാം പോയി പഠിക്കുന്ന പോലെ അവർ അവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് എളിമ നേടാനും അതേപോലെ ഭൗതികം നേടാനും എല്ലാം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ പറ്റും. അതായത് ഇപ്പം താമസിക്കാൻ വേണ്ടിയിട്ട് റൂം എടുക്കുകയാണെങ്കിൽ തന്നെ 8 ടവറുകളുണ്ട്, 8 ഫ്ലാറ്റ്, വലിയ വലിയ ഫ്ലാറ്റുകളുണ്ട്. അപ്പം നമ്മളിപ്പോൾ നോളസിറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടക്കാൻ പോകുകയാണ്. നമ്മൾ ചെക്കന്മാരെല്ലാം വന്നിനോടെ, അപ്പോൾ എല്ലാവരും ഒരു വണ്ടിയും കൂടി വരാണ്ട് നമ്മൾ റൗണ്ട് അടിച്ച് കാണാൻ വേണ്ടി പോകുകയാണ്. മർക്കസ് യുനാനി, യുനാനി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അതായത് യുനാനിനെ പറ്റിയിട്ട് പഠന രംഗം ഇവിടെ ഉണ്ട്. അതായത് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റാലിറ്റി, കോളേജ് എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ പെൺകുട്ടിക്ക് ലോയർ പഠിക്കാൻ LLB, ആൺകുട്ടിക്ക് LLB പഠിക്കാൻ എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. മാഷാല്ലാഹ് ഭാവിയിലത്തെ എല്ലാവർക്കും ഉപകരിക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. സെറ്റല്ലേ? നവാസ് മുസ്ലിയർ, നവാസിനെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നവാസ്, നെരിക്കുവിനി. നവാസ് നോക്കണ. ഹായ് ഗൈസ്. നവാസ പ്രാത്തല്ലേ? പൈസ ഇന്നല്ല, പൈസ എത്തി. ഇതിലാ തന്നിട്ടില്ല. ഇത് പള്ളീൻ്റെ തുടക്ക ഫസ്റ്റ്, ഇവിടെ തന്നെ മർക്കസ് നോളസിറ്റി. നോ എൻട്രി ഉണ്ടോ? നോ എൻട്രി ആണ്, ക്ലോസ്ഡ് ആണ്. അതായത് ഇപ്പോൾ അടുത്ത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നടന്നില്ലേ, ഏകദേശം 1000 തങ്ങന്മാർ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്തെന്ന ന്യൂസ് കിട്ടിയത്. ഇനി യഥാർത്ഥമായിട്ട് ഫുള്ളായിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്യാനുണ്ടാവും ഇൻഷാല്ലാഹ്. അങ്ങനെ പങ്കെടുക്കാനുള്ള തോഫീക്ക് കേൾക്കട്ടെ അമ്മീൻ. അപ്പോൾ ഉള്ളിലേക്ക് ഒരാളെ എല്ലാവരോട് ചോദിച്ചോ, ഉള്ളിലേക്ക് പോ, ഉള്ളിലേക്ക് പോകാറ്റോ, ഉള്ളിലേക്ക് പോകാറ്റോ, ഉള്ളിലേക്ക് പോകാറ്റോ. ആ ഒന്ന് കാണാൻ, ജസ്റ്റ് ഒന്ന് വാ. അൽഹംദുലില്ലാ, അല്ലാഹു മഫ്തി അബൂബ റഹ്മത്തിക്ക. പള്ളീൻ്റെ ഉള്ളിൽ കാണാൻ പറ്റിയ പിതാണ് പള്ളീൻ്റെ ഉള്ളിൽ. അൽഹംദുലില്ലാ, അടിപൊളി പള്ളി. ഇപ്പോൾ ഈ കണ്ടത് പള്ളി നിസ്കാരത്തിനുള്ളതല്ല, അത് ഒരു ഹാളാണ്, പള്ളി ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ പള്ളി മുകളിൽ ശരിക്കും ഔദ്യോഗികമായിട്ട് തുറന്നിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയെങ്കിലും കാണാൻ കിട്ടിയില്ല. അൽഹംദുലില്ലാ, നമ്മൾ ഈ ഫായസി നാട്ടുകാരനാണ്. വലിയ പ്രാസംഗികനാണ് ഫായസ്. ഫായസിനെ ഏതെങ്കിലും മഹലിലേക്ക്, മഹലിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ലിങ്കിൽ ഇടാം. നമുക്ക് ഫായസിൻ്റെ കിട്ടുന്നതാണ് ഫുഡ്. ഇത് പുതിയതായിട്ട് എടുക്കുന്ന ബിൽഡിംഗ് ആണ്. പിന്നെ ഇവിടുത്തെ കുളം കാണിച്ചുതരാം. ഈ കുളത്തിന് പ്രത്യേക വെച്ചാൽ എല്ലാ ചെയ്താറ പൈസ ഇടും. ധനികുളത്തിൻ്റെ പ്രത്യേകത ഏതൊരു ബർക്കത്ത് നിന്നുള്ള നിരക്കാണ് ഇടുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇങ്ങനെ ഇടൽ ശരിയല്ല എന്ന് ചില ആൾക്ക് മഹാന്മാരുടെ അഭിപ്രായമുണ്ട്.
ഒത്തിരിയാ ജനങ്ങളുണ്ടാ, ഫുള്ള് വണ്ടികൾ, അങ്ങോട്ടെല്ലാം ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. നമ്മൾ ചെക്കന്മാരിലൂടെ ഇരിക്കുന്നുണ്ട്, ജിയാർത്ത് കഴിച്ചു. ഇതാണ് ശ്രീമതാൻ്റെ മക്കാമ്, ഉള്ളിലാന്ന് മക്കാമ്. രാജിമ ഇതായിരുന്നില്ല, നമുക്ക് വേണ്ടി ഇതായിരുന്നില്ല. നമ്മളിന് അടുത്തത് കോഴിക്കോടേക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ബാക്കി കാഴ്ചകളെ കാണിച്ചു. അങ്ങനെ നേരെ സി എം എല്ലാൻ്റെ മക്കാമ് ജിയാർത്ത് ചെയ്തിട്ട് നേരെ നമ്മളെത്തിയത് കോഴിക്കോട് കാലിക്കറ്റ് ഫേമസ് ബീച്ചിലാണ്. ബീച്ചിൽ കുറേ നേരം കറങ്ങി, പിന്നെ ഉപ്പിലിട്ടതും പിന്നെ ചെറൻ്റെസും. കാലിക്കറ്റ് ബീച്ചിൽ വന്നാൽ അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചെറൻ്റെ അയക്കലോ മസ്റ്റാണ്. അവിടുത്തെ ഫേമസ് ഉപ്പിലിട്ടതും കടലും എല്ലാം നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് ചായ എല്ലാം കുടിച്ച് അങ്ങനെ ബീച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിലേക്ക് പോയി. അവിടെ അവിടെ പോയി കുറേ കറങ്ങി. മാറാ ഏയ് സാവിത്ത. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. جل الذي سواك يا مصطفى محلى يا مصطفى محلى انت حبيب الروح روحي العزيزه فيدا روحي العزيزه فيدا.